അഭിഷേക സ്തുതിയായിക്കട്ടെ. രാജാതിരാജനായ യേശു ക്രിസ്തു തനിക്ക് ജനിക്കാനായി കണ്ടെത്തിയ രാജകൊട്ടാരം വെറും ഒരു കാളിത്തൊഴുത്തായിരുന്നു. അതേ കൂട്ടുകാരെ, ആധുനിക മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല ഈ തിരുപ്പിറവി. ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ അഭിമാനിച്ച് ക്രിസ്തു രാജനെ ഹൃദയത്തിൽ സ്വീകരിച്ച് എനിക്ക് വേണ്ടിയാണ് എൻ്റെ നാഥൻ പിറന്നതെന്ന് ഉദ്ഘോഷിക്കുമ്പോഴാണ് ഓരോ ക്രിസ്തുമസിനും അർത്ഥമുണ്ടാകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് BC എന്നും AD എന്നും കീറിമുറിച്ചുകൊണ്ടുള്ള യേശുനാഥൻ്റെ ജനനം സകല ജനതയ്ക്കും പ്രതീക്ഷയും ഒരു സ്നേഹത്തിൻ്റെ പുതുവെളിച്ചം പകരുന്നതുമായിരുന്നു. എൻ്റെ ഉണ്ണീശോയ്ക്ക് ഇത്രയധികം എളുപ്പപ്പെടുവാൻ സാധിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവേണ്ടവരാണെന്ന സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന കണലാവട്ടെ. മറ്റുള്ള രാജാക്കന്മാർ ആയുധം കൊണ്ടും ആൾക്കാരെ കണ്ടും ലോകം കീഴടക്കുമ്പോൾ യേശുനാഥൻ സത്യം കൊണ്ടും സഹനം കൊണ്ടും സമാധാനത്തിൻ്റെ മാർഗ്ഗയിൽ നടന്നുകൊണ്ടും ഓരോ മനുഷ്യഹൃദയവും കീഴടക്കി. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ ക്രിസ്മസ് കാലവും കൂടി വന്നു കഴിഞ്ഞു. സ്നേഹത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പുതിയ സന്ദേശവുമായി വന്നെത്തിയ യേശുനാഥൻ്റെ ജനന തിരുനാളാണ് ക്രിസ്മസ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യരക്ഷയ്ക്കായി ലോകത്തേക്ക് അയച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മളിന്ന് ക്രിസ്മസ് ആചരിക്കുന്നത്. ഈ ക്രിസ്മസ് കാലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ടും അവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം പകരാൻ ഇടയാവട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.